ഒന്ന് ഗുണം ആറ് സമം ആറ്, രണ്ട് ഗുണം ആറ് ഇപ്പൊ മണി എത്രയായി ടീച്ചറെ? ഇതൊരു ഗവൺമെന്റ് സ്കൂളാണ്, കുട്ടികൾക്ക് മാതൃ കാണിക്കേണ്ട ടീച്ചർ എങ്ങനെയായാ? പക്ഷേ അത് നോ നോ, ഒരു ഗവൺമെന്റ് എൽ പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ക്ഷമിക്കൊരു അതിലുണ്ട്. ഈ നാശം പിടിച്ച സ്ഥലത്തേക്ക് ബസ് കിട്ടണ്ടേ? ഞാൻ എന്ത് ചെയ്യും മാഷേ? പിന്നെ മാഷുള്ളതുകൊണ്ട് എന്നാ കുഞ്ഞാൻ ടീച്ചറിന് ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. എന്ത് പുസ്തക ടീച്ചറുടെ കയ്യിലുള്ളത്? ഇത് മനോരമ മനോരമയാണല്ലേ. മനോരമ വായിക്കാൻ എന്ത് സുഖാന്നറിയോ? എന്താ മാഷേ, കുഞ്ഞാനി ടീച്ചറുമായിട്ട് ഒരു കിന്നാരം? ആര്? ഞാനോ? അതിനൊത്തിരി പുളിക്കും. എനിക്ക് മാഷ അറിഞ്ഞൂടെ? ടീച്ചറുടെ മുളക്കുഴി കിട്ടിക്കണേ. പിണ്ണാരിക്കട, നിനക്കൊക്കെ പോയി വല്ല കന്നല്ല മേച്ചൂറ. പഠിക്കാൻ വന്ന പഠിക്കണം, ഇതെന്താ ചന്ത പറയാ? ഏ, എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ? എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഇനി കേട്ടെഴുത്ത. അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം. എല്ലാവരും പുസ്തകം എടുത്തേ. കേട്ടെഴുത്താണ് കേട്ടെഴുത്ത്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി നിൽക്ക്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ, പറഞ്ഞോളൂ. കാത്തിരിക്കുന്നു, കാത്തിരിക്കുന്നേ. ക്ഷമിക്കണം, ക്ഷമിക്കണം. അച്ഛനുണ്ടോ? അച്ഛ, അച്ഛനുണ്ടോ? കിടപ്പിലാണ്. സമാധാനായി. അമ്മയുണ്ടോ? അമ്മയുണ്ടോ എന്ന്. കുഴപ്പമില്ല. പട്ടിയുണ്ടോ? പട്ടിയുണ്ടോ? മാഷേ ഏത് പാടത്തിലെയാ? നീ മലയാളം പഠിച്ചതല്ലേ, എഴുതാ. പട്ടി ഉണ്ടോ? കെട്ടിയിടാം. ഇന്നു വരാം, ഇന്ന് വരാം. തല്ലുകൊള്ളും. എന്തെന്ന്? ആരാണ് കുവിയത്? ആരാണ് കുവിയത്? അബ്ദു മാഷെ. എല്ലാവരും ഇരിക്കി, ഇരിക്കി, ഇരിക്കി. നിന്നെ ഞാൻ തല്ലണില്ല. മൂത്തോരെ തല്ലി നരകത്തി പോ, ഞാൻ തയ്യാറല്ല. നീ ഇറങ്ങട്ടാ, ഇങ്ങടാ ചവി ആടിന്റെ പീ. അത്രയല്ലേ ഉള്ളൂ നീ ഇങ്ങോട്ട് വന്നേ? നീയൊക്കെ ഈ ക്ലാസ്സിൽ ഇന്നാലേ ബാക്കിയുള്ള കുട്ടികളും കൂടി ചീത്തയാവുള്ളൂ. നിന്നെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. കൊറേ കാലായി വന്ന് നരകണേ. എന്താ ഇത്? മോന്റെ ഒരു കത്ത് വന്നിരിക്കണു. വൈകുന്നേരം വരെ ഇതും കൈ പിടിച്ച് കുത്തിരിക്കാൻ നമുക്ക് ക്ഷമയില്ല മാഷേ. പ്രിയപ്പെട്ട ഉപ്പ അറിയാൻ റഹീം എഴുതുന്നത്, അള്ളാഹുവിന്റെ കൃപയാൽ എനിക്ക് സുഖം തന്നെ, അവിടെയും അങ്ങനെയെന്ന് പടച്ചവനിൽ വിശ്വസിക്കുന്നു. ഉപ്പ പറഞ്ഞ തുക ഒരു മാസത്തിനകം അയക്കാം. പീഡിയയുടെ പണി തുടങ്ങിക്കോളൂ. അബ്ദു നന്നായി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞതിൽ സന്തോഷം. അവനെ നന്നായി പഠിപ്പിക്കണമെന്നുണ്ട്. മാഷോട് ശ്രദ്ധിക്കാൻ പറയണം എന്ന് സ്വന്തം മകൻ റഹീം. ഇനി ധൈര്യമായിട്ട് നമുക്ക് ആ പീഡന്റെ പണി അങ്ങോട്ട് മുയിപ്പിക്കാലാ. അവന്റെ കായ് വരുമല്ലോ. നന്നായി പഠിക്കണില്ലേ അബ്ദു? ബമ്പനോയെ, ഓന്റെ ബാപ്പാക്ക് ഒറ്റ വിചാരേ ഉള്ളൂ, ഓനെ പഠിപ്പിച്ച് വലിയ ആളാക്കണം. എന്റെ കർത്താവേ. എന്താ മാഷേ? ഒരു ചെറിയ മിന്നലെ പോയി 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 പോയി. അടുത്ത പ്രാവശ്യം എന്റെ ബാപ്പ വരുമ്പോ മാഷക്കൊരു മുന്തിയ ടേപ്പ് റെക്കോർഡ് കൊണ്ടുവരാൻ ഞമ്മള് പറയാം. എന്തേ എന്തിനടാ കുട്ട ഇവിടെ വന്ന് നിക്കണേ? നീ ക്ലാസ്സിലേക്ക് പോടാ. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. കുന്നത്തങ്ങാടിയിലെ പ്രബുദ്ധരായ നിങ്ങളുടെ ചിരകാല സ്വപ്നമിതാ
പൂവണിയാൻ പോവുകയാണ്. ആധുനികതയുടെ പരിവേഷവും ആഡംബരത്തിന്റെ പ്രൗഢിയും ആഗോള സംസ്കാരത്തിന്റെ വർണ്ണപ്പുലിമയും ഒത്തിണങ്ങിയ ഒരു മഹത് സംരംഭം. ഇതാ കുന്നത്തങ്ങാടിയിലെ ബാലിക ബാലന്മാർക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി, വൃദ്ധവൃദ്ധന്മാർക്ക് വേണ്ടി ഞങ്ങളിത ആരംഭിക്കുന്നു. ടേപ്പ് ടോപ്പ് ടൈലേഴ്സ് കുന്നത്തങ്ങാടി, പ്രൊപ്രൈറ്റർ അബ്ദുൽ ആസിസ്, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് മെമ്പർ. ഞമ്മള് പീടിയല്ല തുടങ്ങണേ, കൊണ്ടോട്ടിക്കാരനാ. ഞമ്മൾ പോട്ടെ. ശരി ശരി, എല്ലാവരുടെയും മഹനീയ സാന്നിധ്യം പ്രതീക്ഷിച്ചു കൊള്ളുന്നു. എന്താണ്ടാ നോക്കണേ? നവിടെ നിങ്ങൾ എന്ത് കുന്തണി കാണിക്കണേ? കുറച്ചുകൂടി മേലോട്ട് കയറ്റി അങ്ങാടി വേപ്പോട്ട് കയറ്റി അത് കൊള്ളാം. ഉറുപ്പിയ കണക്ക് പറഞ്ഞ് കീറി കൃത്യമായിട്ട് വാങ്ങണം. ഒന്നാം തന്നെ കൊരൽ എത്തുകയും വേണം, ഇല്ലെങ്കിൽ ഞമ്മളിവിടെ തെരഞ്ഞു വരും. തിരഞ്ഞിക്കണോ? വേണ്ട, നിങ്ങൾ പറഞ്ഞ പോത്തുപോലെ കിടന്ന് ഉറങ്ങണ്ട. കായുണ്ടാക്കാനെ കൊണ്ടോട്ടിന്ന് കുന്നത്തങ്ങാടിക്ക് തൊളിച്ചത്, അന്നു കിട്ടുന്നത് അന്നു തുനിക്കോളി. ഒരു 30 ചായ മതിയാവുമല്ലോ അല്ലേ? മതി, കുട്ടികൾക്കൊന്നും വേണ്ട. മൈക്കി കൊണ്ട് ക്ഷണിച്ചു വരുത്തിയതല്ലേ? ഒരു ചായ എങ്കിലും കൊടുത്തില്ലെങ്കിൽ വേണ്ട. 3 ചായ മതി. കസേരയിൽ ഇരിക്കുന്നവർക്ക് ഒന്നിലോ വേണ്ട പഞ്ചാര. അപ്പൊ കാലി ചായ മതിയോ? മതിയെന്ന്. അശീഷേ, ഈ മേശമല ബിരി വേണ്ടോ? അതൊന്നും വേണ്ട. നിങ്ങള് കായൊന്നും മുടക്കണ്ടപ്പാ, നമ്മളെ വീടിന്ന് എടുക്കാന്ന്. അശീഷാണെങ്കി ഇപ്പൊ നമ്മുടെ ദോസ്താണ്. ആ കാര്യമൊക്കെ ശരി, ആരായിട്ടുള്ള കൂട്ടൊന്നും വേണ്ട. ആനക്ക് അന്റെ പണി തിരഞ്ഞിക്കണ, കൈയെടുക്കണോ? അജയരെ നേരെ അയക്കണം, ഏ മേമ്പർ വരുന്നുണ്ട്. ആരും കാറ്റൊഴിച്ചു വിടരുത്, ആരും കാറ്റൊഴിച്ചു വിടരുത്. നമസ്കാരം നമസ്കാരം നമസ്കാരം. മക്കളെ ഒന്നും കാര്യം മാറി കുറച്ച് നിങ്ങളെ എന്നെ തുടങ്ങിക്കോളി. മാന്യ മഹാജനങ്ങളെ, നമ്മുടെ കുന്നത്തങ്ങാടി പുരോഗമനത്തിന്റെ പാതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഉദാഹരണമാണ് ഈ തുന്നൽ പീടിക. കുന്നത്തങ്ങാടിയിൽ ഒരു നല്ല തുന്നൽ പീടിക ഇല്ല എന്ന ആക്ഷേപം ഇന്ന് ഇവിടെ പ്രസക്തമല്ലാതാകുന്നു. കൊണ്ടോട്ടിയിലെ നല്ല തുന്നൽ വിദഗ്ധനായ അസീസ് കുന്നത്തങ്ങാടിയിലും തന്റെ പാഠവും കാണിക്കുമെന്ന് നമുക്ക് ആശ്വസിക്കാം. അസീസിനും അദ്ദേഹത്തിന്റെ ബാപ്പ അഹമ്മദ് ഹാജിക്കും കുന്നത്തങ്ങാടിയിലെ നല്ലവരായ നാട്ടുകാരുടെ പേരിലും എന്റെ സ്വന്തം പേരിലും ഞാൻ ഹാർദ്ദമായ നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, രാവിലെ ഒരു ചായ, കാലി ചായ, ആ ഉച്ചയ്ക്ക് ഊണ്, ഓ രാത്രി ഊണ് വേണമെന്നില്ല, ഒരു നിയന്ത്രണം ഭയം. അപ്പൊ സ്പെഷ്യൽ ഒന്നും വേണ്ടേ? ഇറച്ചിയോ മീനോ വേണ്ടെന്ന്. അവൻ തിന്നണ്ട പ്രായല്ലേ, തിന്നട്ടെ. എന്നിട്ട് വേണം ഇങ്ങടെ ഖജാന നിറയ്ക്കാൻ. ഉണ്ടാണ്ട് അവിടെ കുത്തി ഇരുന്നോളി. ഈ പങ്കപ്പാടൊന്നും വേണ്ടാന്ന്. ഓനെക്കൊണ്ട് നമുക്കൊരു നിക്കാഹ് കഴിപ്പിക്കാ. ഈ കുന്നത്തങ്ങാടി തന്നെ ആലോചിക്കാം. എന്തേ അത്? നിങ്ങൾക്കതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? അതിനുള്ള പ്രായമൊന്നും ഈ നമുക്കിന് ആയിട്ടില്ല. പ്രായമൊക്കെ ആയിട്ടുണ്ട്. അത് ഈ ആഴ്ചയ്ക്ക് ആവുമ്പോ നമ്മൾ അറിയിക്കാം. ഉണ്ടാണ്ടിരുന്നോ? ആ അപ്പൊ നമ്മൾ ഇറങ്ങട്ടെ. വെറുതെ ഇംഗ്ലണ്ടും കാടും വാങ്ങി കായ് ചെലവാക്കണ്ട. അവിടെ ആരെങ്കിലും മയ്യത്തായ അന്നെ നമ്മൾ അറിയിക്കാം. എന്നാ യാത്രയില്ല മൊയ്തുട്ടി. അങ്ങനെ തന്നെ വരട്ടെ നായരെ. ആ